ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ ബി എച്ച് മീഡിയ വ്ലോഗ് എന്ന ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന KCB ബില്ല്, നിങ്ങളുടെ സ്വന്തം ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ മിനിറ്റുകൾ കൊണ്ട് എങ്ങനെ അടക്കാം എന്നാൽ നമുക്ക് നേരം കളയാതെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർ എടുത്തിട്ട് KCB എന്ന് ടൈപ്പ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. നമുക്ക് രണ്ട് രൂപത്തിൽ കറണ്ട് ബിൽ അടക്കാം. ഒന്ന് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച്, രണ്ട് ക്വിക്ക് പേ വഴിയും അടക്കാം. ക്വിക്ക് പേ വഴി എങ്ങനെ നമുക്ക് കറണ്ട് ബിൽ അടക്കാം എന്ന് നോക്കാം. സ്ക്രീനിൽ കാണുന്ന ക്വിക്ക് പേ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും കൺസ്യൂമർ നമ്പറും ഇമെയിൽ ഐ ഡിയും ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ടു പേ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന വിൻഡോയിൽ നിങ്ങളുടെ കറണ്ട് ബില്ല് എമൗണ്ട് കാണുന്നതാണ്. താഴെ കാണുന്ന പേ ബിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ATM കാർഡ് ഉപയോഗിച്ചാണ് കറണ്ട് ബിൽ അടക്കുന്നത്, അതുകൊണ്ട് ഡെബിറ്റ് കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന സെലക്ട് യുവർ പേയ്മെൻറ്റ് ഗെറ്റ് വേ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ടെക് പ്രോസസ് പേയ്മെൻറ്റ് ഗെറ്റ് വേ എന്നതിൽ സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന പേ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ATM കാർഡും നമ്പറും കാർഡ് ഹോൾഡർ നെയിമും എക്സ്പിരി ഡേറ്റും CVV നമ്പറും ടൈപ്പ് ചെയ്തതിന് ശേഷം പേ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP നമ്പർ ഇൻറ്റർ OTP ഹെയർ എന്നതിൽ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് അടിക്കുക. ഇങ്ങനെയാണ് ക്വിക്ക് പേ വഴി ബില്ലടക്കുന്നത്. ഇതാണ് റെസിപ്റ്റ്. ഇനി നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് എങ്ങനെ കറണ്ട് ബില്ലടക്കാമെന്ന് നോക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ KCB എന്നുള്ള ആപ്പ് എടുക്കുക. യൂസർ ഐഡിയും പാസ്വേഡും എന്തിന് തൊട്ട് താഴെ സൈനപ്പ് എന്നത് കാണാം, അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൺസ്യൂമർ നമ്പർ ഫുള്ളും ബിൽ നമ്പർ ലാസ്റ്റത്തെ 5 ഡിജിറ്റും ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. ഈ കാണുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂസർ ID ക്രിയേറ്റ് ചെയ്യുകയും മിനിമം 6 ക്യാരക്ടർ അതിൽ ഉണ്ടാവുകയും വേണം. അതിൽ കോമ കുത്തു ഒന്നും പാടില്ല. താഴെ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയും അതിന് താഴെ കാണുന്ന കൺഫേം ന്യൂ പാസ്വേഡിലും അതേ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ഇതിന് മിനിമം 8 or 12 characters വേണം. ഈ പാസ്വേഡിൽ അക്കം വേണം, അക്ഷരം വേണം, സ്പെഷ്യൽ ക്യാരക്ടർ കൂടി വേണം, എന്നാൽ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ നിങ്ങളുടെ പേരും ഇമെയിൽ അഡ്രസ്സും ടൈപ്പ് ചെയ്യുകയും താഴെ കാണുന്ന മൊബൈൽ നമ്പർ ആഡ് ചെയ്യുകയും എന്നാൽ ബില്ല് അടച്ചു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്കും മൊബൈൽ നമ്പറിലേക്കും വരും. എല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരികയും അതിവിടെ ടൈപ്പ് ചെയ്യുകയും എന്നിട്ട് വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അതെങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. KCB ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച യൂസർ ID പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ വ്യൂ ആൻഡ് പേ ബിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടയ്ക്കേണ്ട കറണ്ട് ബിൽ എമൗണ്ട് ഇവിടെ കാണിക്കുന്നതാണ്. അതിനുശേഷം പേ ബിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ATM കാർഡ് ഉപയോഗിച്ചാണ് കറണ്ട് ബിൽ അടയ്ക്കുന്നത്, അതുകൊണ്ട് ഡെബിറ്റ് കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന സെലക്ട് യുവർ പേയ്മെൻറ്റ് ഗെറ്റ് വേ എന്നതിൽ ക്ലിക്ക് ചെയ്യുക.
ഇതിൽ ടെക് പ്രോസസ് പേയ്മെന്റ് ഗേറ്റ്‌വേ എന്നതിൽ സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന പേ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ എടിഎം കാർഡ് നമ്പറും കാർഡ് ഹോൾഡർ നെയിമും എക്സ്പിരി ഡേറ്റും സിവിവി നമ്പറും ടൈപ്പ് ചെയ്തതിനു ശേഷം പേ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ്. ആ ഒ ടി പി നമ്പർ ഇന്റർ ഒ ടി പി ഹെയർ എന്നതിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് അടിക്കുക. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സക്സസ് ആയി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.